മധുരപൂർണ പ്രശോഭിതം ഈ ജീവിതം, ആർദ്രമാം ദൈവസ്നേഹം നിറയും പൂവനം, മധുരപൂർണ പ്രശോഭിതം ഈ ജീവിതം, ആർദ്രമാം ദൈവസ്നേഹം നിറയും പൂവനം, സ്നേഹദീപനാളമായി വിളങ്ങും ധന്യജീവിതം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയുടെ ഹൃദയത്തിൽ നിന്നും ഒഴുകിയിറങ്ങുന്ന സ്നേഹത്താൽ ഓരോ ഹൃദയങ്ങളും നിറയട്ടെ എന്ന പ്രാർത്ഥനയോടെ ലോകം മുഴുവനുമുള്ള എല്ലാ ശാലോം പ്രേക്ഷകരെയും ഏറെ സ്നേഹത്തോടെ നർസസ് ടൈമിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. കാലിത്തൊഴുത്തിൽ പിറന്ന് 33 സംവത്സരം ഇഹലോകത്തിൽ ജീവിച്ച് കാൽവരിയിൽ കുരിശിൽ മരിച്ച് 3-ാം ദിനം ഉത്ഥാനം ചെയ്ത് നമ്മെ രക്ഷിച്ച നമ്മുടെ ഈശോനാഥൻ ഇന്നും സത്യമായും ദിവ്യകാരുണ്യത്തിൽ എഴുന്നള്ളിയിരിക്കുന്നുവെന്ന പൂർണ്ണമായ ബോധ്യത്തോടും ആഴമായ വിശ്വാസത്തോടും കൂടെയാണ് നാം ഈ നിമിഷം ദിവ്യകാരുണ്യ ആരാധനയ്ക്കായി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത്. യോഹന്നാൻ 14:15 ഇങ്ങനെ പറയുന്നു, നിങ്ങൾ എന്നിൽ വസിക്കുകയും എൻ്റെ വാക്കുകൾ നിങ്ങളിൽ നിലനിൽക്കുകയും ചെയ്യുന്നുവെങ്കിൽ ഇഷ്ടമുള്ളത് ചോദിച്ചുകൊള്ളുക, നിങ്ങൾക്ക് ലഭിക്കും. അതെ പ്രിയപ്പെട്ടവരെ, ആരുടെ മുൻപിലും തുറക്കാൻ സാധിക്കാതെ നമ്മുടെ ഹൃദയത്തിൻ്റെ കോണുകളിൽ നാം ഒതുക്കി വച്ചിരിക്കുന്ന നമ്മുടെ ഓരോ വേദനകളും നമ്മുടെ ഓരോ പ്രാർത്ഥനകളും ഈ നിമിഷം ഈ ദിവ്യകാരുണ്യനാഥൻ്റെ മുൻപിൽ നമുക്ക് ഇറക്കി വയ്ക്കാം. രഹസ്യങ്ങൾ അറിയുന്ന നമ്മുടെ പിതാവ് നമ്മുടെ ഓരോ വേദനകളും ഏറ്റെടുക്കുകയും നമ്മെ ആശ്വസിപ്പിക്കുകയും ചെയ്യും എന്നുള്ളത് തീർച്ചയാണ്. ഇന്ന് നമ്മെ നയിക്കുന്നത് ബഹുമാനപ്പെട്ട ജെയ്സൺ അച്ഛനും ഖത്തറിലെ നേഴ്സസ് മിനിസ്ട്രിയിലെ നമ്മുടെ സഹോദരങ്ങളുമാണ്. അവരോടൊപ്പം തൻ്റെ പാപങ്ങളുടെ ഭാരവുമായി ഈശോയുടെ പാദാന്തികത്തിൽ അഭയം പ്രാപിച്ച പാപിനിയായ സ്ത്രീയുടെ എളിമയോടും ആശ്രയം ബോധത്തോടും കൂടെ നമുക്ക് ഈ ദിവ്യകാരുണ്യ ആരാധനയിലേക്ക് പ്രവേശിക്കാം. ഹല്ലേലൂയ്യ
പുത്ര ആമേൻ ആമേൻ സർവശക്താ നിത്യ പിതാവേ ആമേൻ ആമേൻ യേശു നാഥ ആമേൻ ആമേൻ ദൈവ പുത്ര യുഗാന്ത്യം വരെ ഞാൻ നിന്നോട് കൂടെ ഉണ്ടായിരിക്കുമെന്ന് അരുളി ചെയ്ത ഈശോ, ഇതാ സഹോദരങ്ങളെ തിരുവോസ്തിരൂപനായി നമ്മുടെ മുമ്പിൽ എഴുന്നള്ളിയിരിക്കുന്നു. നമ്മെ അനുഗ്രഹിക്കാനായി ഈശോ ഇതാ നമ്മുടെ മുമ്പിൽ. ഈ മണിക്കൂറിൽ നമുക്ക് ഈശോയെ സ്നേഹിക്കാം, ഈശോയെ ആരാധിക്കാം. എൻ്റെ ഈശോയെ, ലോകമെമ്പാടുമുള്ള എല്ലാ നേഴ്സുമാരോടും ആത്മീയമായി ഐക്യപ്പെട്ട് ഇതാങ്ങയുടെ മുമ്പിൽ ഇതാ ഞങ്ങൾ വന്നിരിക്കുന്നു. ഞങ്ങളെ പൂർണ്ണമായിട്ടും അങ്ങേക്കിതാ സമർപ്പിക്കുന്ന കർത്താവേ, ജെറമയ പ്രവാചകൻ്റെ പുസ്തകം 24:7 ഇപ്രകാരം പറയുന്നു: ഞാനാണ് കർത്താവ് എന്ന് ഗ്രഹിക്കുന്നതിനായി ഞാൻ അവർക്ക് ഹൃദയം നൽകും, അവർ എൻ്റെ ജനവും ഞാൻ അവരുടെ ദൈവവുമായിരിക്കും. അവർ പൂർണ്ണ ഹൃദയത്തോടെ എൻ്റെ അടുക്കലേക്ക് തിരിച്ചു വരും. പ്രിയപ്പെട്ടവരെ, ഈശോയ്ക്ക് പൂർണ്ണമായിട്ടും നമ്മളെ തന്നെ നമുക്ക് സമർപ്പിക്കാം. നമ്മുടെ മാതാപിതാക്കളെ, നമ്മുടെ ജീവിത പങ്കാളി, നമ്മുടെ കുഞ്ഞുങ്ങൾ, നമ്മുടെ സഹോദരങ്ങൾ, ബന്ധുമിത്രാദികൾ, നമ്മുടെ പ്രിയപ്പെട്ട വൈദികർ, ഇവരെല്ലാം ഈശോയുടെ മുമ്പിലേക്ക് നമുക്ക് കൊടുക്കാം. നമ്മോടൊപ്പം ജോലി ചെയ്യുന്ന എല്ലാ വ്യക്തികളെയും, എല്ലാ നേഴ്സുമാരെയും, ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്ന എല്ലാ വ്യക്തികളെയും ഈശോയുടെ കരങ്ങളിലേക്ക് നമുക്ക് വിട്ടുകൊടുക്കാം. ഇപ്പോൾ നമ്മളുമായി ആത്മീയ ഐക്യത്തിലായിരിക്കുന്ന സർവ മക്കളെയും ഹൃദയത്തിൽ ചേർത്ത് വെച്ചുകൊണ്ട് നമുക്ക് ഈശോയെ ആരാധിക്കാം. ഇപ്പോൾ ഈശോയെ കണ്ടുകൊണ്ട് ഈശോയുടെ മുമ്പിൽ മുട്ടുകുത്തി നിന്ന് പ്രാർത്ഥിക്കുന്ന സർവ മക്കളെയും ഒരുമിപ്പിച്ചുകൊണ്ട് നമുക്ക് ഈശോയെ സ്നേഹിക്കാം. ഇപ്പോൾ ഡ്യൂട്ടിയിലായിരിക്കുന്ന എല്ലാ നേഴ്സുമാരെയും നമ്മളോടൊപ്പം ചേർത്ത് വയ്ക്കാം. വീട്ടിലും ഹോസ്പിറ്റലിലും രോഗികളായി കഴിയുന്ന എല്ലാ മക്കളെയും ഈശോയെ അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. വലിയ ദുഃഖത്തിലൂടെയും നിരാശയിലൂടെയും വേദനകളിലൂടെയും കടന്നു പോകുന്ന എല്ലാ നേഴ്സുമാരെയും ഇതാ കർത്താവേ നിൻ്റെ സന്നിധിയിലേക്ക് ഞങ്ങൾ കൊണ്ടുവരുന്നു. എൻ്റെ ഈശോയെ, എല്ലാ കണ്ണുനീരുകളും ഏറ്റെടുക്കുവാനായിട്ട് നീ കടന്നു വന്നു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഈശോയെ, നീ ഞങ്ങളെ സ്നേഹിക്കുന്നത് കൊണ്ട് മാത്രമാണ് ഇന്ന് ഞങ്ങളിവിടെ ആയിരിക്കുന്നത്. അങ്ങയുടെ ശുശ്രൂഷയുടെ വിളി തിരിച്ചറിയുവാൻ, ഞങ്ങളുടെ വിളി എന്താണെന്ന് തിരിച്ചറിയുവാനായിട്ട് പൊന്നെ ഈശോയെ ഈ നിമിഷങ്ങളിൽ ഞങ്ങൾക്ക് കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കത്തോലിക്കാ സഭയിലായിരുന്നിട്ടും വിശ്വാസത്തിൽ നിന്ന് വീണുപോയ മക്കളെ ഇതാ ഞങ്ങൾ കൊണ്ടുവരുന്നു. ഒത്തിരി നേഴ്സുമാർ കർത്താവെ സഭ വിട്ടുപോയവരുണ്ട്. അവിടെ തിരിച്ചു വരുവനായിട്ട് അവരെ ഞങ്ങളോടൊപ്പം ചേർത്ത് വെച്ച് ഞങ്ങളങ്ങെ ആരാധിക്കുന്നു, ഞങ്ങളങ്ങെ സ്നേഹിക്കുന്നു ഈശോയെ. ഇപ്പോൾ TVയിലൂടെ ദിവ്യകാരൻ ഈശോയുടെ സന്നിധിയിലായിരിക്കുന്ന സർവ മക്കളിലേക്കും എൻ്റെ പൊന്നീശോയെ നിൻ്റെ കൃപയൊഴുകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കണ്ണുനീരോടുകൂടി ഭവനങ്ങളിലിരുന്ന് നിന്നെ ആരാധിക്കുന്ന വ്യക്തികളിലേക്ക് ഈശോയെ നിൻ്റെ സൗഖ്യം ഒഴുകട്ടെ, നിൻ്റെ സാന്ത്വനം കടന്നു ചെല്ലട്ടെ കർത്താവേ. നിൻ്റെ മുമ്പിലായിരിക്കുന്ന ഞങ്ങളെ ഓരോരുത്തരെയും, ലോകം മുഴുവനിലും ഇപ്പോൾ നിന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ ഹൃദയങ്ങളെയും, ഓരോ കുഞ്ഞുങ്ങളെയും, ഓരോ നേഴ്സുമാരെയും, അവരുടെ കുടുംബാംഗങ്ങളിലേക്കും ഈശോയെ നിൻ്റെ സൗഖ്യവും സ്നേഹവും ഈ നിമിഷം ഒഴുകട്ടെ. നമുക്ക് നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് നമ്മുടെ ചിന്തകളും വിചാരങ്ങളും വികാരങ്ങളും ഈശോയുടെ സന്നിധിയിലേക്ക് ഉയർത്തി ഹൃദയവും മനസ്സും ഈശോയ്ക്ക് വിട്ടുകൊടുത്തുകൊണ്ട് കർത്താവ് തന്ന കരങ്ങൾ ഉയർത്തി, ശബ്ദമുയർത്തി ഈശോയെ സ്തുതിച്ച് മഹത്വപ്പെടുത്താം. നമ്മെ സ്നേഹിക്കുവാനായി
നമ്മെ അനുഗ്രഹിക്കുവാനായിട്ട് നമ്മളെ മുമ്പിലേക്ക് കടന്നു വന്നിരിക്കുന്ന ഈശോ, ഇതാ സഹോദരങ്ങളെ നമ്മളെ അനുഗ്രഹിക്കുന്ന നിമിഷങ്ങളാണിത്. ഹൃദയം മനസ്സും സമർപ്പിച്ച് ആരാധിക്ക് ഈശോയെ. നന്ദി, ഹല്ലേലൂയ, വി ലവ് യു ജീസസ്. ഈശോയെ നന്ദി, ആരാധിക്കുന്നു, ആരാധന, മഹത്വം, മഹത്വം കർത്താവേ. ഈശോയെ നന്ദി, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഈശോയെ നന്ദി കർത്താവേ, മഹത്വം, മഹത്വം, മഹത്വം കർത്താവേ. ഞങ്ങൾ അങ്ങേ സ്നേഹിക്കുന്നു ഈശോയെ, ഹല്ലേലൂയ, വി ലവ് യു ജീസസ്. ആരാധന, 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 ആരാധന. യേശുവേ നന്ദി, 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 നന്ദി. ഈശോയെ നിന്റെ കൃപയൊഴുകട്ടെ കർത്താവേ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കൃപ, 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 കൃപ കർത്താവേ. ഈശോയെ മഹത്വം, മഹത്വം കർത്താവേ. ശക്തി ഒഴുകട്ടെ കർത്താവേ, നിന്റെ സ്നേഹം നിറയ്ക്കണമേ കർത്താവേ, ഹല്ലേലൂയ. യേശുവേ നന്ദി, 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 നന്ദി. ഈശോയെ നന്ദി, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി കർത്താവേ, നന്ദി, ഹല്ലേലൂയ. യേശുവേ നന്ദി, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. യേശുവേ നന്ദി, ഹല്ലേലൂയ, നന്ദി കർത്താവേ. ഈശോയെ നന്ദി, ഈശോയെ നന്ദി. മത്തായിയുടെ സുവിശേഷം 25:36 തിരുവചനത്തിൽ ഇപ്രകാരം നാം വായിക്കുന്നു: ഞാൻ രോഗിയായിരുന്നു, നിങ്ങൾ എന്നെ സന്ദർശിച്ചു. ഈശോയെ, എല്ലാ രോഗികളിലും അങ്ങ് ജീവിക്കുന്നു എന്ന് ഈ വചനം ഞങ്ങളെ പഠിപ്പിക്കുന്നില്ല കർത്താവേ. ഒരു വരുമാന മാർഗം മാത്രമായിട്ട് പ്രവേശിച്ച് ഞങ്ങളുടെ ജോലി കർത്താവേ, ഇതൊരു ദൈവവിളിയാണെന്ന് തിരിച്ചറിയുവാൻ ഞങ്ങൾ വൈകിയ നിമിഷങ്ങൾ ഓർക്കുന്ന പിതാവേ, എൻ്റെ ഈശോയെ, ഇതൊരു ദൈവവിളിയാണെന്ന് ഞങ്ങൾക്ക് പറഞ്ഞു തന്ന ഓരോ ജീവിതങ്ങളെയും നിന്റെ മുമ്പിലേക്ക് സമർപ്പിച്ച് ഞങ്ങളങ്ങെ ആരാധിക്കുന്നു കർത്താവേ. കൃപയില്ലാതെ ഞങ്ങൾ ശുശ്രൂഷ ചെയ്ത നിമിഷങ്ങള് തിരുസന്നിധിയിൽ താഴ്ത്തി സമർപ്പിക്കുന്നു. പ്രിയപ്പെട്ടവരെ, കരങ്ങൾ നെഞ്ചോട് ചേർത്ത് വെക്കാം. ഇതൊരു പ്രൊഫഷൻ മാത്രമാണെന്ന് തിരിച്ചറിവില് ജോലി ആരംഭിച്ച നമ്മൾ, സമ്പത്തിന് വേണ്ടിയായിരുന്നു നമ്മളെല്ലാം ജോലിയിൽ പ്രവേശിച്ചതെങ്കിൽ വഴിയിൽ വെച്ച് നമുക്ക് വൈദികരിലൂടെയും ആത്മീയ ശുശ്രൂഷകളിലൂടെയും സിസ്റ്റേഴ്സിലൂടെയും എല്ലാം കർത്താവ് വെളിപ്പെടുത്തി തന്നു. ഇതൊരു ദൈവവിളിയാണെന്ന് എൻ്റെ ഈശോയെ, ഈ ബോധ്യമില്ലാതെ ഏതെങ്കിലും രോഗികളെ ഞങ്ങൾ സ്പർശിച്ചിട്ടുണ്ടെങ്കിൽ, ഏതെങ്കിലും രോഗികൾക്ക് ഞങ്ങൾ മരുന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈശോയെ, അതവർക്ക് സൗഖ്യമാകാതെ പോയിട്ടുണ്ടെങ്കിൽ മാപ്പ് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. കരുണയായിരിക്കണമേ കർത്താവേ, ഞങ്ങളുടെ ജീവിതങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ ഈശോയെ. ഞങ്ങൾ വിശ്വസിക്കുന്നു കർത്താവേ, അനാഥിയിലെ നീ ഞങ്ങളെ തെരഞ്ഞെടുത്ത് ഈ ദൈവവിളിക്കായിട്ട് വേർതിരിച്ചതാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ഈശോയെ. അജ്ഞതയുടെ കാലഘട്ടങ്ങൾ നീ പൊറുക്കുന്നു എന്ന് ഞങ്ങൾ അറിയുന്നു. നന്ദി പറയുന്നു ഈശോയെ, തിരിച്ചറിവിലേക്ക് ഞങ്ങളെ നയിച്ച കർത്താവേ, ഞങ്ങളങ്ങേ സ്നേഹിക്കുന്നു ഈശോയെ, ഞങ്ങളങ്ങേ സ്നേഹിക്കുന്നു. നിന്റെ കൈകാലുകളാകാൻ, നിന്റെ കണ്ണും ഹൃദയവും നിന്റെ കാതുമൊക്കെ ആകാൻ വിളിക്കപ്പെട്ടതാണ് ഞങ്ങളുടെ വിളിയെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു ഈശോയെ. ഒത്തിരി സാമ്പത്തിക ബുദ്ധിമുട്ടുകളുടെ നടുവിലും ഞങ്ങളുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ ഈശോയെ ഞങ്ങളെ പഠിപ്പിക്കാൻ പറഞ്ഞയച്ച നിമിഷങ്ങളെ ഓർത്ത്, ഞങ്ങളുടെ മാതാപിതാക്കളെ ഓർത്ത് ഈശോയെ നന്ദി പറയുന്നു. ഈശോയെ, ഞങ്ങളെ പഠിപ്പിച്ച എല്ലാ അധ്യാപകരെയും, കൂടെ ജോലി ചെയ്ത എല്ലാ സീനിയേഴ്സിനെയും, ഞങ്ങൾക്ക് അറിവ് പകർന്നു തന്ന സർവ മക്കളെയും, ഡോക്ടേഴ്സിനെയും, പാരാമെഡിക്കൽ സ്റ്റാഫിനെയും എല്ലാം ഓർത്ത് ഞങ്ങളിതാ നന്ദി പറയുന്നു ഈശോയെ. ഒപ്പം എൻ്റെ ഈശോയെ, ഒരു നേഴ്സായതിൻ്റെ പേരിൽ പലപ്പോഴും കുറ്റപ്പെടുത്തലുകളും അപമാനങ്ങളും നിന്ദനകളും പരിഹാസങ്ങളും ഞങ്ങൾ ഏറ്റിട്ടുണ്ട് കർത്താവ്. ഇന്ന് ഞങ്ങൾ തിരിച്ചറിയുന്ന അതെല്ലാം നീ ഞങ്ങളെ ശക്തിപ്പെടുത്തുന്ന നിമിഷങ്ങളായിരുന്നെന്ന്, നീ ഞങ്ങളെ ശക്തീകരിക്കുന്ന ഉപകരണങ്ങളായിരുന്നു അതെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. എൻ്റെ പൊന്നി ഈശോയെ, ഞങ്ങളങ്ങെ ആരാധിക്കുന്നു. നൽകിയ എല്ലാ കൃപകളെ ഓർത്ത് ഈശോയെ ഞങ്ങളങ്ങെ മഹത്വപ്പെടുത്തുന്നു. കർത്താവിനെ, നമുക്ക് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ പാടി ആരാധിക്കാം. ഈശോ നമ്മളെ വേർതിരിച്ച് പേര് ചൊല്ലി വിളിച്ച് അവിടുത്തെ ദൈവവിളിക്കായിട്ട് ഉപയോഗിക്കുന്നതിനെ ഓർത്ത് നന്ദിയോടെ കർത്താവിനെ നമുക്ക് പാടി ആരാധിക്കാം. ദൈവപുത്രാധന യേശുനാഥ അങ്ങേക്കാരാധന ദൈവ
നീടുവാ കൃപ നൽകിയതാ അങ്ങിക്കാരാധന നൽകിയ എല്ലാ അനുഗ്രഹങ്ങളെയും ഓർത്ത് ഈ നിമിഷങ്ങളിൽ ഈശോയ്ക്ക് നന്ദി പറയാം. പാപങ്ങൾ ക്ഷമിച്ച് നമ്മെ വീണ്ടെടുത്ത ഈശോയെ നമുക്ക് ഓർക്കാം. ഈശോയ്ക്ക് നന്ദി പറയാം. പാപം ചെയ്യാതെ ജീവിക്കാൻ കൃപ തരുന്നതിനെ ഓർത്തും പാപങ്ങൾ ക്ഷമിച്ച് തൻ്റെ മാറോട് ചേർക്കുന്ന സ്നേഹത്തെയും നമുക്ക് ധ്യാനിക്കാം. കത്തോലിക്ക തിരുസഭയോർത്ത് ഈശോയ്ക്ക് നന്ദി പറയാം. സഭയിലൂടെ നമുക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങളെയും ഓർത്ത് കർത്താവിനെ നമുക്ക് ഈ നിമിഷങ്ങളിൽ മഹത്വപ്പെടുത്താം. നമ്മളെ ആത്മീയമായിട്ട് നയിക്കുന്ന എല്ലാ വൈദികരെയും സന്യസ്തരെയും അൽമായരെയും ഓർത്ത് ഈശോയ്ക്ക് നന്ദി പറയാം. ഈശോ നമുക്ക് ദാനമായി തന്ന നമ്മുടെ ആരോഗ്യം, നമ്മുടെ കുടുംബജീവിതം, നമ്മുടെ സൗന്ദര്യം, നമ്മുടെ കഴിവുകൾ എല്ലാം ഓർത്ത് ഈശോയ്ക്ക് നന്ദി പറയാം. എല്ലാറ്റിലും ഉപരിയായി ഈശോയെ നിൻ്റെ മുമ്പിൽ വന്ന് അങ്ങയൊന്ന് ആരാധിക്കുവാൻ, നിന്നെ കണ്ണ് തുറന്നൊന്ന് കാണുവാനായിട്ട് കർത്താവെ ഞങ്ങളുടെ കണ്ണുകൾക്ക് കാഴ്ച തന്ന ദൈവമേ ഞങ്ങളങ്ങയെ സ്നേഹിക്കുന്നു. അനേകം പ്രവാചകന്മാർ ആഗ്രഹിച്ചിട്ട് സാധിക്കാതെ പോയ അങ്ങയുടെ തിരുവോസ്തിയിലെ രൂപം, ഓ ഈശോയെ ഞങ്ങൾക്ക് തന്ന ഭാഗ്യത്തെ ഓർത്ത് ഈശോയെ ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു. എൻ്റെ പൊന്നെ ഈശോയെ, ഇന്നോളം അങ്ങ് ഞങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതങ്ങളിൽ നൽകിയ സകല അനുഗ്രഹങ്ങളെയും ഓർത്ത്, നല്ല സുഹൃത്തുക്കളെ തന്നതിനെ ഓർത്ത്, ഞങ്ങളുടെ മാതാപിതാക്കളെയും സഹോദരങ്ങളെയും ഓർത്ത്, ഞങ്ങളുടെ അയൽപക്കക്കാരെയും ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. ജോലി ചെയ്യുന്ന ഞങ്ങളുടെ ഈ രാജ്യത്തെ, ഞങ്ങളായിരിക്കുന്ന ഞങ്ങളുടെ ഈ രാജ്യത്തെ ഓർത്ത്, ഇവിടുത്തെ ഭരണാധികാരികളെ ഓർത്ത് ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു. കഷ്ടങ്ങളെയും നഷ്ടങ്ങളെ ഓർത്ത് നന്ദി പറയുന്നു. കർത്താവെ, നിന്നിലേക്ക് അടുപ്പിക്കുന്ന ഓരോ സഹനങ്ങളെ ഓർത്ത് ഈശോയെ നന്ദി പറയുന്നു. പ്രിയപ്പെട്ടവരെ, ചെറുതും വലുതുമായി തമ്പുരാൻ നൽകിയ എല്ലാ അനുഗ്രഹങ്ങളെയും കരങ്ങളിൽ നമുക്ക് ഉയർത്താം, മനസ്സിലേക്ക് കൊണ്ടുവരാം. ഓർക്കാൻ ശ്രമിച്ചാൽ എണ്ണാൻ പറ്റാത്ത അത്രയും അനുഗ്രഹങ്ങളാണ് കർത്താവ് നമുക്ക് തന്നിരിക്കുന്നത്. ഇരുകരങ്ങളും ഉയർത്തി തമ്പുരാൻ ഇന്നോളം നൽകിയ സകല അനുഗ്രഹങ്ങളെയും ഓർത്ത് കർത്താവിനെ നന്ദിയോടെ സ്തുതിക്കാം. ശബ്ദമുയർത്തി ഈശോയെ നന്ദി പറയുന്നു. ഈശോയെ നന്ദി പറയുന്നു. കർത്താവെ നന്ദി. ആരാധന സ്തുതിക്കുന്നു. കർത്താവെ മഹത്വം. യേശുവേ നന്ദി, നന്ദി, നന്ദി. കർത്താവെ മഹത്വപ്പെടുത്തുന്നു. ഈശോയെ നന്ദി. ഹാലലൂയ്യ. ഈശോയെ നന്ദി. ഹാലലൂയ്യ. 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 യേശുവേ നന്ദി, 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 നന്ദി. നല്ലവനല്ലോ ദൈവം, നല്ലവനല്ലോ, സ്തുതിക്കും പുകഴ്ചയ്ക്കും യോഗ്യനായവൻ. നല്ലവനല്ലോ ദൈവം, നല്ലവനല്ലോ, സ്തുതിക്കും പുകഴ്ചയ്ക്കും യോഗ്യനായവൻ. നല്ലവനല്ലോ ദൈവം, നല്ലവനല്ലോ, സ്തുതിക്കും പുകഴ്ചയ്ക്കും യോഗ്യനായവൻ. ഈശോയുടെ സന്നിധിയിലേക്ക് നമ്മുടെ എല്ലാ മധ്യസ്ഥ പ്രാർത്ഥനാ വിഷയങ്ങളെയും നമുക്ക് സമർപ്പിക്കാം. ചെറുതും വലുതുമായ ഹൃദയത്തിലുള്ള എല്ലാ ആഗ്രഹങ്ങളെയും ഈശോയുടെ മുമ്പിൽ നമുക്ക് സമർപ്പിക്കാം. ഭൂമിയിൽ രണ്ടുപേർ യോജിച്ച് ചോദിക്കുന്ന ഏത് കാര്യവും തരുമെന്ന് അരുളി ചെയ്ത ഈശോ ഇതാ നമ്മുടെ മുമ്പിൽ. ഹൃദയത്തിലെ ഓരോ പ്രാർത്ഥനകളെയും ഈശോയ്ക്ക് നമുക്ക് വിട്ടുകൊടുക്കാം. സ്നേഹനാഥനായ ഈശോയെ, ലോകമെമ്പാടുമുള്ള എല്ലാ നേഴ്സുമാരെയും അങ്ങേ തൃക്കരങ്ങളിൽ സമർപ്പിക്കുന്നു. ഈശോയെ, അവരെല്ലാവരും തൻ
തങ്ങളുടെ വിളിയും നിയോഗവും എന്തെന്ന് മനസ്സിലാക്കി ദൈവസ്നേഹത്തെ പ്രതി തങ്ങളുടെ രോഗികളെ ശുശ്രൂഷിക്കാനുള്ള കൃപാവരം അവർക്കെല്ലാവർക്കും നൽകണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ലോകരക്ഷകനായ ഈശോയെ അങ്ങയെ സ്നേഹിക്കാതെയും അങ്ങിൽ വിശ്വസിക്കാതെയും ജീവിക്കുന്ന എല്ലാ നഴ്സുമാരെയും അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. ഈ ലോകത്തിലുള്ള 2 കോടി നഴ്സുമാരും അങ്ങയെ സ്നേഹിച്ച് അങ്ങിൽ വിശ്വസിച്ച് അങ്ങയോട് കൂടെ ആയിരിക്കുവാനുള്ള കൃപാവരം നൽകി ഓരോരുത്തരെയും അനുഗ്രഹിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സന്നിധിയിൽ ആദരവോടണയ്ക്കും യാചന സ്വീകരിക്കൂ കൃപാലു യാചന സ്വീകരിക്കൂ താവക സന്നിധിയിൽ ആദരവോടണയ്ക്കും യാചന സ്വീകരിക്കൂ കൃപാലു യാചന സ്വീകരിക്കൂ. ഈശോയുടെ സന്നിധിയിലേക്ക് നമുക്ക് ഈ നിമിഷം നമ്മുടെ ഹൃദയങ്ങളെ വിട്ടുകൊടുക്കാം. നമ്മുടെ മനസ്സിലെ സ്വപ്നങ്ങളെയും ആഗ്രഹങ്ങളെയും പ്രാർത്ഥനകളെയും കർത്താവിൻ്റെ മുമ്പിൽ സമർപ്പിക്കാം. മക്കളെ പ്രതി വേദനിക്കുന്ന ഓരോ വ്യക്തികളെയും ഈശോയ്ക്ക് കൊടുക്കാം. ഖത്തറിലുള്ള എല്ലാ നഴ്സസിനെയും അവരുടെ കുടുംബത്തെയും കുഞ്ഞുങ്ങളെയും ലോകമെമ്പാടുമുള്ള എല്ലാ നഴ്സുമാരെയും സമർപ്പിച്ച് തമ്പുരാൻ്റെ മുമ്പിൽ നമുക്ക് മുട്ടുമടക്കാം. ഓരോ കുടുംബങ്ങളിലേക്കും ഇപ്പോൾ കർത്താവ് അങ്ങ് കടന്നു ചെല്ലണമേ. ഓരോ രോഗികളിലേക്കും അങ്ങ് കടന്നു ചെല്ലണമേ. കരങ്ങൾ ഉയർത്തി കർത്താവിനെ നമുക്ക് നമ്മളെ ആശീർവദിക്കാനായിട്ട് കടന്നു വരുന്ന ഈശോയെ നമുക്ക് കരങ്ങൾ ഉയർത്തി സ്തുതിച്ച് മഹത്വപ്പെടുത്താം. എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളെയും വിട്ടുകൊടുത്തുകൊണ്ട് ഈശോയെ നമുക്ക് സ്തുതിക്കാം. ഹാലലൂയ്യ. യേശുവേ നന്ദി. അനുഗ്രഹിക്കണമേ കർത്താവേ. ലോകം മുഴുവനെ അനുഗ്രഹിക്കണമേ ഈശോയെ. നൊമ്പരപ്പെട്ട് കടന്നു വന്നിരിക്കുന്ന മക്കളുടെ ആശ്വാസമായിട്ട് അങ്ങ് മാറണമേ കർത്താവെ. തൊടണമേ ഈശോയെ. ഹാലലൂയ്യ. യേശുവേ നന്ദി നന്ദി നന്ദി. ഹാലലൂയ്യ. കൃപയൊഴുകട്ടെ കർത്താവെ. ഹാലലൂയ്യ. രോഗികളായി കഴിയുന്നവരെ സുഖപ്പെടുത്തണമേ ഈശോയെ. എല്ലാ ജോലി തടസ്സങ്ങളും അങ്ങ് എടുത്തു മാറ്റണമേ കർത്താവെ. മക്കളില്ലാത്തവരുടെ വേദനകൾ ഏറ്റെടുക്കണമേ ഈശോയെ. ഹാലലൂയ്യ. യേശുവേ നന്ദി. ഹാലലൂയ്യ. ഹാലലൂയ്യ. ഈശോയെ നന്ദി നന്ദി നന്ദി. ഹാലലൂയ്യ. Hallelujah, hallelujah, hallelujah. ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കരകളിൽ നിന്നും മർത്യനു നീ മോചനമേകിയേ.
പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. യേശയ്യ 54:10. മലകൾ അകന്നു പോയേക്കാം, കുന്നുകൾ മാറ്റപ്പെട്ടേക്കാം, എന്നാൽ എൻ്റെ അചഞ്ചലമായ സ്നേഹം ഒരിക്കലും നിന്നെ പിരിയുകയില്ല, എൻ്റെ സമാധാന ഉടമ്പടിക്ക് മാറ്റം വരികയുമില്ല. അതെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഒരു വിളിക്കായി കാത്തിരിക്കുന്ന നമ്മുടെ ദൈവത്തിൻ്റെ ഹൃദയം നമ്മോടുള്ള സ്നേഹത്താൽ നിറഞ്ഞിരിക്കുകയാണ്. ആ ദൈവം നമ്മുടെ ഓരോ വേദനകളും ഏറ്റെടുത്ത് അവിടുത്തെ സ്നേഹവും സമാധാനവും കൊണ്ട് നമ്മെ നിറച്ചതിനെ ഓർത്ത് നമുക്ക് ഈശോയ്ക്ക് നന്ദി പറയാം. അതോടൊപ്പം നമ്മുടെ ചുറ്റും വേദനിക്കുന്ന നമ്മുടെ ഓരോ സഹോദരങ്ങളിലും, പ്രത്യേകിച്ച് നാം ശുശ്രൂഷിക്കുന്ന ഓരോ രോഗികളിലും ഈശോയുടെ ചായയും സൗന്ദര്യവും കണ്ടുകൊണ്ട് അവരെ ശുശ്രൂഷിക്കുവാനും അവരെ സ്നേഹിക്കുവാനും ദിവ്യകാരുണ്യനാഥൻ ഓരോ നഴ്സസിനെയും അനുഗ്രഹിക്കട്ടെ. അതിനായി ലോകം മുഴുവനുമുള്ള എല്ലാ നഴ്സസിനെയും അവരുടെ കുടുംബങ്ങളെയും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം വഴി ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഓരോ നഴ്സും ഒരു വിശുദ്ധനായി ഒരു വിശുദ്ധയായി തീരട്ടെ. ദൈവമാതാവും ഞങ്ങളുടെ അമ്മയുമായ കന്യകാ മറിയമേ, ഫാത്തിമാനാഥേ, എന്നെയും എൻ്റെ കുടുംബത്തെയും തിരുസഭയെയും മാനവകുലത്തെയും ലോകമെമ്പാടുമുള്ള നഴ്സുമാരെയും അങ്ങേ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിക്കുന്നു. അങ്ങേ ശക്തിയുള്ള സംരക്ഷണത്തിൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ. അങ്ങ് ഞങ്ങളുടെ നാഥയും സംരക്ഷകയുമാകണമേ. ആത്മീയവും ശാരീരികവുമായ സകല അപകടങ്ങളിലും ക്ലേശങ്ങളിലും നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എല്ലാറ്റിലും ദൈവേഷ്ടം കണ്ടെത്തി നിറവേറ്റുവാനും യേശുവിൻ്റെ തിരുഹൃദയത്തിന് പ്രീതികരമായ വിധത്തിൽ ജീവിച്ച് സ്വർഗഭാഗ്യത്തിലെത്തിച്ചേരുവാനും കാരുണ്യനാഥേ, ഞങ്ങളുടെ സ്നേഹമുള്ള അമ്മേ, ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ.